പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് ചേന്നമംഗലത്തുള്ള മുരളി ചേട്ടന്റെ അടുത്താണ്. മുരളി ചേട്ടനെ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. എല്ലാ വയലിനിസ്റ്റുകൾക്കും, കേരളത്തിലെ എല്ലാ വയലിനിസ്റ്റുകളും, കേരളത്തിൽ മാത്രമല്ല പുറമേയുള്ളവരും, പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാവരും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് മുരളി ചേട്ടന്റെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ അധികം വയലിനിസ്റ്റുകൾ അല്ലാതെ അധികം അറിയപ്പെടുന്നില്ല. എന്നാൽ അമേരിക്കയിലും ചെന്നൈയിലൊക്കെ മുരളി ചേട്ടൻ ഫേമസ് ആണ്. അവിടെയുള്ള ചാനലും അതുപോലെ തന്നെ മീഡിയാസും ഒക്കെ മുരളി ചേട്ടന്റെ വർക്കുകൾ കവർ ചെയ്തിട്ടുണ്ട്. വയലിൻ മേക്കറാണ്. നമ്മൾ വയലിനിസ്റ്റുകളെ കുറിച്ചൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, ബാലഭാസ്കറൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഈ വയലിൻ ഉണ്ടാക്കുന്ന വ്യക്തികളെ നമ്മൾ അധികം പരിചയപ്പെട്ടിട്ടില്ല. അത് വളരെ റയർ പീസാണ്, റയർ പീസ്. അങ്ങനെയുള്ള ഒരു റയറായിട്ടുള്ളൊരു പീസ് നമുക്കിന്ന് കിട്ടിയിരിക്കുകയാണ്. നമുക്കതിന് വലിയ സന്തോഷമുണ്ട്. മുരളി ചേട്ടനെ ഞാൻ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മുരളി ചേട്ടൻ തന്നെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. ഞാനിപ്പോ ഒരു 40 വർഷമായിട്ട് വയലിൽ നിന്ന് പണിതുകൊണ്ടിരിക്കുകയാണ്. വയലിനിസ്റ്റുകള് ഒരുപാട് ആളുകളോട് വന്ന് പോകാറുണ്ട്, പ്രിഫറും ചെയ്യാറുണ്ട്. പിന്നെ വയലിൻ മേക്കിംഗ് തുടങ്ങിയിട്ട് ഒരു 10 വർഷം ആയിട്ടുണ്ടാവുള്ളൂ. എന്നുവെച്ചാൽ നല്ല മരങ്ങൾ ഉപയോഗിച്ച് വയലുണ്ടാക്കി തുടങ്ങിയിട്ട് ഒരു 10 വർഷം ആയിരുന്നു. അത്ഭുതമാണ്. ഇന്നത്തെ കാലത്ത് അപ്പനും അച്ഛനും മക്കളും ഒക്കെ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്. കാരണം നമ്മുടെ വീടുകളിലത്തെ അവസ്ഥ നമുക്കറിയാം. ഈ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലൊക്കെ ഒരു ക്ലാഷ് നടക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ ഒരേ മേഖലയിൽ തന്നെ ഒരേ മനസ്സോടുകൂടിയിട്ട് മൂന്നാളും, രണ്ട് ആൺമക്കളാണ് ഉള്ളത്, ഈ മൂന്ന് പേരും ഒരുപോലെ ഒരേ മനസ്സോടെ ഈ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ വന്ന് നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അതൊരു വലിയൊരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മളിവിടെ വന്ന് പോകുമ്പോഴും, ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്ന് പോയിട്ടുണ്ട്, ഞാൻ ആദ്യം തന്നെ മുരളി ചേട്ടനായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാനുള്ള കാരണം എൻ്റെ വയലിൻ റിപ്പയറിങ്ങിന് വന്നു ആക്വസ്റ്റുകാർ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ 200 രൂപ എന്നാണ് കൊടുത്തത്. മുരളി ചേട്ടൻ പറഞ്ഞത് 50 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ ഞാനന്ന് അത്ഭുതപ്പെട്ട് പോയി. കാരണം ഇന്ന് ഒരു ബാറ്ററിയുടെ, വാച്ചിന്റെ ബാറ്ററി പോലും മാറ്റിയിരുന്നെങ്കിൽ 100 രൂപയുണ്ട്. ഇത് എന്റെ വയലിൻ ഭംഗിയായിട്ട് ശരിയാക്കി തന്നിട്ടും 50 രൂപയാണ് മുരളി ചേട്ടൻ മാറ്റി. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത്ര വർഷമായിട്ടൊക്കെ ഈ മേഖലയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ബംഗ്ലാവുകൾ പണിത് വലിയ വലിയ അവസ്ഥയിലെത്തേണ്ട ഒരു സാഹചര്യം ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇന്ന് മുരളി ചേട്ടൻ ഇതൊരു ബിസിനസ്സിനേക്കാൾ ഉപരിയായിട്ട് സത്യസന്ധമായിട്ട് വർക്കിനോട്, വർക്കൊരു ദൈവാരാധന എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മക്കളും അതുപോലെ തന്നെയാണ്. അതാണ് ഈ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് റയർ പീസ് എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇതെല്ലാം തൊഴിലിനൊരു ബിസിനസ് ലെവലിൽ എല്ലാവരും കണ്ടുകൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ പരിശ്രമിക്കുമ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയുന്ന മനുഷ്യനാണ് മുരളി ചേട്ടൻ. അത്രയ്ക്ക് സിൻസിയറായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് തന്നെ, വീട്ടിന്റെ വിശേഷങ്ങളും പിന്നെ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായുള്ള സാഹചര്യങ്ങളും അതെല്ലാം തന്നെ മുരളി ചേട്ടൻ തന്നെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും. കൂടി റിപ്പയറിങ് തുടങ്ങി. റിപ്പയറിങ് ആണ് ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പതുക്കെ നിർമ്മാണ മേഖലയിലേക്ക് അങ്ങനെ കൈവച്ച് തുടങ്ങി. അങ്ങനെ മരങ്ങൾ ഇപ്പോൾ മക്കളെ ആയതിന് ശേഷം പുറത്തുനിന്നൊക്കെ മരം വരുത്തി പണിയാനുള്ള സൗകര്യം. ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ അക്കൂസ്റ്റിക് വയലിനൊക്കെ മരം വരുന്നത് എവിടെ നിന്നാണ്? ജർമ്മൻ പശയും ഒക്കെ അതുപോലെ തന്നെ എല്ലാം ഇതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി. ഇതിന്റെ ഈ വുഡിന്റെ പേര് അങ്ങനെ, ഇത് ഫ്രണ്ട് പ്ലേറ്റ് സ്ക്രൂസ് എന്ന് പറയും, ബാക്കിയെല്ലാം മേക്കും. ഇതാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന വയലിൻ. ഇതാണ് ഏകദേശം ഒരു 300 മണിക്കൂർ അല്ലേ വയലിൻ എടുക്കാനായിട്ട്. 300 മണിക്കൂർ അധ്വാനം വയലിൻ ഉണ്ടാക്കാനായിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1.5 മാസത്തോളം, 2 മാസത്തിനടുത്ത് അധ്വാനമുണ്ട് വയലിൻ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഈ വയലിനിസ്റ്റുകളൊക്കെ ഇത് വയലിൻ പ്ലേ ചെയ്യുമ്പോൾ നമ്മളിതിൻ്റെ പിന്നിലുള്ള ഈ വയലിൻ ഉണ്ടാക്കാനുള്ള ആ ബുദ്ധിമുട്ടിനെ കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള എഫർട്ടിനെ കുറിച്ചും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. നമ്മൾ വയലിനിസ്റ്റുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, പക്ഷെ ഈ വയലിൻ മേക്കേഴ്സിനെ നമ്മൾ ഒരു പക്ഷെ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്നൊക്കെ ഒരു വിട്ടുപോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്.
അവർക്ക് വേണ്ടത്ര പരിഗണനയും പ്രോത്സാഹനവും നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളത്തിലെ പത്രക്കാരോ ചാനലുകാരോ ഒന്നും മുരളീധരന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. എന്നാൽ അമേരിക്കൻ പത്രങ്ങള് മുരളീധരനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈയിലൊക്കെ ഇടയ്ക്ക് ക്ലാസ്സിന് മുരളീധരൻ പോകാറുണ്ട്. അതിനെ കുറിച്ചൊന്ന് കഴിഞ്ഞ തവണ മകനും കൂടി രണ്ടുപേരും ഒരുമിച്ചാണ് അറ്റൻഡ് ചെയ്തത്. ഈ ക്ലാസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയില് നാലോ അഞ്ചോ ആറോ പേരൊക്കെ ഇതിൽ പങ്കെടുക്കുള്ളൂ. അപ്പൊ അതിന് സെലക്ഷൻ കിട്ടാന്ന് പറയുന്നത് വലിയ അറിവുള്ള അനുഗ്രഹം. അങ്ങനെയുള്ള അഞ്ചാറ് പേരാണ് അവിടെ കൂടുള്ളൂ. അവർ നാലുപേര് ആ നാലു പേർക്ക് ക്ലാസ് എടുക്കാനായിട്ട് കാലിഫോർണിയക്കാരൻ വ്യക്തിയാണ് എല്ലാ വർഷവും വരുന്നത്. അതിന്റെ ടിക്കറ്റ് ഒക്കെ അതിന്റെ ചെലവും കാര്യങ്ങളൊക്കെ അവര് അവരാണ് ചെയ്യുന്നത്. ഒന്നോ രണ്ടു മാസത്തോളം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യും. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇവിടെ വന്നിരിക്കുന്ന ഫേമസ് ആയിട്ടുള്ള വയലിനിസ്റ്റുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? എന്ന് വന്നാലും ഇവിടെ തിരക്കാണ്. എന്ന് വന്നാലും ആരെങ്കിലും അകലങ്ങളിൽ നിന്നുള്ളവർ എല്ലാവരും ഇവിടെ എത്തുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ എല്ലാവരും പോകുമ്പോ സംതൃപ്തരാണ്. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മള് ഒരു അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും ഒക്കെ ഇറങ്ങി പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അത് മുരളീധരൻ ഞാൻ അങ്ങനെ പൊക്കി പറയുന്നതല്ല, ഈ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക, ഈ മേഖലയിൽ പരിപൂർണമായിട്ടും സംതൃപ്തനാണ്. മക്കളുടെ കാര്യം പറഞ്ഞുള്ളൂ, അതെ വൈഫിന്റെ കാര്യം പറഞ്ഞില്ലേ? ആളും ഈ സംഗീതവുമായിട്ടൊക്കെ ബന്ധമുണ്ടോ? മുരളീധരൻ വയലിൻ അത്യാവശ്യമൊക്കെ വായിക്കുന്നു. മക്കളൊക്കെ പഠിക്കുന്നുണ്ട്, വയലിൻ പഠിക്കുന്നുണ്ട്. വയലിൻ അക്വസ്റ്റിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് വയലിനും ഉണ്ട്. മുരളീധരൻ കൂടുതലും അക്വസ്റ്റിക് വയലിനാണ് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒക്കെ മേക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് വിശദീകരിച്ചു. ഈ തന്നെയുള്ള പലക നമ്മൾ ഇതുപോലെ ആക്കി ചെത്തിയെടുക്കണം. ഇത് വരുന്നത് ജർമ്മനി ജർമ്മനി ഫ്രണ്ട് പ്ലേറ്റ് സൂറസ് എന്ന് പറയും. ബാക്ക് പ്ലേറ്റ് വരികയാണെങ്കിൽ മേപ്പിൾ എന്ന് പറയും. ഓ ഇതിന് ഈ കനുള്ള പലക നമ്മൾ ചെത്തി ചെത്തി അതാണ് ഇത്ര സമയം എടുക്കണം. ഓ ഓ ചെത്തി അതിന്റെ ഗ്രെയിൻസ് ബാക്ക് ആ വുഡാണ് ഈ കനത്തില്. ഇത്രയും വലിയ വുഡാണ് ഈ കനത്തില്. നമ്മള് ചെയ്ത് വരുമ്പോൾ അങ്ങനെ നോർമലി പ്രാക്ടീസ്ഡായ കാരണം ഒന്നും പാളിപ്പോവില്ല. കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആദ്യകാലങ്ങളിലൊക്കെ ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അതിലേക്ക് തന്നെ ടോൺ കിട്ടും. ടോൺ കിട്ടും. ഇതിനൊക്കെ എല്ലാത്തിനും കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൈ കൊണ്ടാണ് ചെയ്യുന്നത്. എല്ലാം കൈ കൊണ്ട് ഈ ടൂൾസ് ഒക്കെ നിങ്ങള് കാണുന്നുണ്ടാവും. മെഷീൻ ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. അതാണ് വയലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എല്ലാം അതിന്റെ ടൂൾസ് ഒക്കെ ചെറിയ ചെറിയ ടൂൾസ് ആണ്, അതിനൊക്കെ സെപ്പറേറ്റ് ആണ്. അത് ഈ ചെന്നൈയില് ഓരോ ക്ലാസ്സും കഴിഞ്ഞ് വരുമ്പോൾ മുരളീധരൻ ടൂൾസ് പുതിയത് പുതിയത് കൊണ്ടുവരും. ഇപ്രാവശ്യം പോയി വന്നിട്ടൊക്കെ പുതിയ ടൂൾസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ മുരളീധരൻ റിപ്പയറിങ്ങും വയലിൻ റിപ്പയറിങ്ങും നടത്തുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന വയലിനാണ് ഇതൊക്കെ. ഇതൊക്കെ കാണുന്നൊക്കെ റിപ്പയറിങ്ങിന് വേണ്ടി വെച്ചിരിക്കുന്ന വയലിനാണ്. അപ്പൊ നിങ്ങൾക്ക് വയലിൻ പഠിക്കുന്നവർക്ക് വയലിൻ വാങ്ങാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് പ്രത്യേകം വയലിൻ മെയിൻ്റനൻസ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്
റിപ്പയറിംഗ് പണികളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്ന പ്രത്യേകങ്ങളുടെ സ്വാഗതം. സ്പോട്ട് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത് പറവൂരടുത്ത് ശയനമംഗലാണ്. എൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ നിങ്ങൾക്ക് ലിങ്കിന് താഴെ ഉണ്ടായിരിക്കും. മുരളിച്ചേട്ടനെ കണ്ടെത്താനുള്ള മുരളിച്ചേട്ടൻ ഈ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല. ഈ ഈ ഇന്റർവ്യൂ തന്നെ ഒരു നിർബന്ധത്തിന്റെ പുറത്തിലാണ്, കാരണം പബ്ലിസിറ്റി തീരെ ആഗ്രഹിക്കാത്തൊരു വ്യക്തിത്വമാണ്. അത് കാരണം തന്നെയാണ് എനിക്കോട് നമ്മുടെ മനോരമ മാധവം ഈ പത്രക്കാരൊന്നും സപ്ലിമെന്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എത്തിയിട്ടില്ല. അതിന് അങ്ങനെ ഒരു മോഹം മുരളിച്ചേട്ടനില്ല. പബ്ലിസിറ്റി അങ്ങനെ ബേസ്ഡ് ഓറിയന്റഡ് അല്ല. എങ്കിലും നമ്മുടെ പത്രക്കാരും ചാനലുകാരൊക്കെ മറന്നു പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ്, കേരളത്തിന്റെ ഒരു നഷ്ടമാണെന്ന് പറയാനായിട്ടുള്ളൂ. വേറെ പിന്നെ കേരളത്തിലൊക്കെ കൂട്ടുകാരന്മാരായിട്ടുള്ള വയലിൻ ഇങ്ങനെ ചെയ്യുന്നവര് കേരളത്തിലില്ല. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് വീണ്ടും യാഥാർത്ഥ്യമാണ്, റയർ പീസ്, റയർ പീസാണ്. അപ്പൊ ഈ സമയം ഇത്രയും കുറച്ച് സമയമുള്ളെങ്കിലും അത് മുരളിച്ചേട്ടനുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും ഒക്കെ കിട്ടിയതിൽ വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. തിരക്കേറിയ ജീവിതമാണ്, അതിനിടയിൽ ഇങ്ങനെ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്റെ പ്രത്യേക അവസരത്തില് മുരളിച്ചേട്ടനും മക്കൾക്കും പ്രത്യേക അവസരത്തിന് നന്ദി പറയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മ്യൂസിക് എന്ന് പറയുന്ന സംഗീതം ദൈവദാനമാണ്, പ്രത്യേക കല, തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരസ്പർശ അതിലുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഈ ഇൻസ്ട്രുമെന്റ്സ് ഒരുക്കുന്നവര് ദൈവത്തിന്റെ മാരാഖമാരാന്ന് പറയും, ദൈവത്തിന്റെ ദൂതന്മാരാണ്. അപ്പൊ ആ രീതിയിൽ ഇത്രയും നാള് ഇതിനോട് ആത്മാർത്ഥതയോടുകൂടെ സത്യസന്ധതയോടുകൂടി വർക്ക് ചെയ്ത പോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ദൈവം വേണ്ടത്ര അനുഗ്രഹങ്ങള് വ്യക്തിപരമായുള്ള ജീവിതത്തിലും കുടുംബത്തിനും ദൈവം വർഷിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞങ്ങളൊക്കെ കേരള ജനത ഒന്നടങ്കം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു.